കഴിക്കടാ തമ്പി, പുളി കഴിക്കാനാ പറഞ്ഞത്. കഴിക്കടാ, കഴിക്കാനാ പറഞ്ഞത്. കഴിക്കാനല്ലേ പറഞ്ഞത്? കഴിക്കടാ തമ്പി, കഴിക്കടാ, കഴിക്കടാ, കഴിക്കടാ. ഇല്ലെങ്കിലേ ജീവനോടെ നീ ഇവിടുന്ന് പോവില്ല. സാറിന്റെ ഗുളികയല്ലേ, സാറല്ലേ കഴിക്കേണ്ടത്. ഞാനെന്തിനു കഴിക്കണം? നീ കഴിച്ചാ മതി, കഴിക്കട. എനിക്കല്ല അസുഖം, സാറിനല്ലേ. നീ ഗുളിക കഴിച്ചാ മതി, എന്റെ അസുഖം മാറിക്കോളും. അതെങ്ങനെ? അതിങ്ങനെ കഴിക്കട. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ എന്റെ സാറേ, എന്റെ സാറന്മാരെ, ഇങ്ങനെ പോയ എന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് ഞാൻ ഇല്ലാണ്ടാവും. എന്തുപറ്റി? കൊറേ നാളായി സുവർണ സാറ് കഴിക്കേണ്ട ഗുളികളൊക്കെ എന്നെ കൊണ്ടാ തീറ്റിക്കണത്. എന്താ മുത്തശ്ശേ? എനിക്ക് വയ്യ സാറന്മാരെ, ഈ വീട്ടിലെല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം, പക്ഷെ ഇങ്ങനെ നോക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇനി സുവർണ സാറിന് മുന്നിലേക്ക് വരുന്നില്ല. എന്താ ചെയ്ത്? അച്ഛനില്ലാത്ത അസുഖങ്ങളിൽ മെഡിസിൻ കഴിക്കാതെ എങ്ങനെ അസുഖം മാറുക? ഇങ്ങനെ പോയ മെഡിസിൻ കഴിച്ച് തമ്പിയും കഴിക്കാത്ത മുത്തശ്ശനും വേഗം വടിയാവും. അത് നിന്റെ മനസ്സിൽ. ഈ സുവർണ പിള്ള ഇനിയും ജീവിക്കും ഒരു 50 കൊല്ലം. നിന്റെ അച്ഛനെ പോലെയല്ല ഞാൻ. അത് ശരി, നമ്മുടെ കളി. ഇങ്ങനെ പോയ എങ്ങനെ ശരിയാവും? തമ്പി പറഞ്ഞാൽ അച്ഛൻ അനുസരിക്കില്ല. മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് മുത്തശ്ശനെ നോക്കാനൊരു ഹോം നഴ്സിന് വെച്ചാലോ? അതെ, ഇനി നടക്കൂ. അല്ലെങ്കിൽ ഞാൻ അടുത്ത് തന്നെ അച്ഛന് ബലിയിടേണ്ടി വരും. അച്ഛ, ഒരു പത്രപരസ്യം കൊടുത്തരാം നമുക്ക്. യോഗ്യതയുള്ള നല്ല നഴ്സുമാർക്ക് ഇപ്പൊ ക്ഷാമമില്ല. നോക്കാം. മലന്ന് കിടന്നു, ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ. വരുന്നവള് തന്നെ ഗുളിക കഴിക്കേണ്ടി വരും, വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭഗവാനെ, എന്നെ എന്റെ കുടുംബത്തെയും കാത്തു രക്ഷിച്ചുകൊള്ളണമേ. ആ സാവിത്രിയും കുടുംബവും നശിച്ചു പോണേ. നേരാത്ത നേർച്ചകളില്ല, കഴിക്കാത്ത വഴിപാടുകളില്ല, എന്നിട്ടും നീ എന്തേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഇടിവെട്ടിയോ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചോ? ഒന്ന് അവളെ വേഗം മേലോട്ടെടുക്കണമേ. ഇനി അതിന് വയ്യെങ്കി വല്ല മാരിയും കൊടുത്ത് വീട്ടിൽ കിടത്ത ആ ദുഷ്ടത്തി തള്ളേ. ഭഗവാനെ, എന്താ ഇത്? സരസ്വതി, എടി സരസ്വതി, എന്താ അമ്മേ? ആരാടി ഈ പാട്ട് വെച്ചത്? നാഗവല്ലിയുണ്ടല്ലോ, വേറെ ആര് വെക്കാനാ? ഇവിടെ താമസിക്കാൻ വന്ന കുട്ടിയില്ലേ കീർത്തി, അവളുടെ പരിപാടിയാ അത്. ഈ ബഹളത്തിനിടയിൽ എനിക്ക് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇവിടുത്തെ ചിട്ടവട്ടങ്ങളും മര്യാദകളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ കയറ്റി താമസിപ്പിച്ച എന്റെ കുഴപ്പമായത്. ഇന്നലെ തന്നെ എല്ലാ കാര്യങ്ങളും അവളോട് പറയണമായിരുന്നു. ഇവളെ ഇന്ന് ഞാൻ അയ്യോ, ദേ അമ്മ അവളോട് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, അവൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ദേ, ഞാൻ അവളെ സാവകാശത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം. അവളോട് ഞാൻ സംസാരിക്കാം, അവളെ ഞാൻ മര്യാദ പഠിപ്പിക്കാം. ദേ, അമ്മ പ്രാർത്ഥിക്കുന്ന കാര്യം ആ കുട്ടിക്ക് അറിയില്ലല്ലോ, ബഹളം ഉണ്ടാക്കാതെ. ദേ, മാസം ഒരു നല്ല തുക വാടകയായിട്ട് കയ്യിൽ കിട്ടും, അവളെ പിണക്കി പറഞ്ഞയച്ച് അതുകൂടി ഇല്ലാതാക്കാതെ. ഞാൻ സംസാരിക്കാം കീർത്തിയോട്, അമ്മ പ്രാർത്ഥിക്കും. എന്തോന്നടിയത്?
അത് മനസ്സിലായി. നേരം വെളുത്തല്ലേ ഉള്ളൂ, ഇവിടെ വേറെ ആളുകളും താമസിക്കുന്നുണ്ട്. ആ ബോധം തനിക്കുണ്ടോ? അമ്മ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സമയം. അതെ, സോറി, ഞാൻ വോളിയം കുറച്ച് വെച്ചോളാം. കണ്ടോ, എന്നാലും നിർത്താനുള്ള ഉദ്ദേശമില്ല. നിന്റെ ചെലങ്കയുടെ വോളിയം കുറയ്ക്കാൻ പറ്റുമോടി? ഞാനൊരു ഡാൻസറാ, പ്രാക്ടീസ് മുടക്കാറുമില്ല. അതെവിടെയായിരുന്നാലും എനിക്ക് ചെയ്തേ പറ്റൂ. ഇവിടെ പറ്റില്ല, എനിക്കിഷ്ടമല്ല. എന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത്. സ്വന്തം ഇഷ്ടം നോക്കി എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കേട്ടോടി സരസ്വതി, അവള് തർക്കുത്തരം പറയുന്ന കേട്ടോ. ഇന്നലെ എന്തൊരു പാവമായിരുന്നു, ഇരിക്കാനൊരിടം കൊടുത്തപ്പോഴേ തലേ കയറാൻ തുടങ്ങി. വാടക തരും, വെറുതെ താമസിക്കുന്നല്ല ഞാൻ. ഇതേ എന്റെ വീടാ, ഇവിടെ ചില ചിട്ടവട്ടങ്ങളും മര്യാദകളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഇവിടെ താമസിക്കാൻ കഴിയുമെങ്കിൽ താമസിക്കാം, ഇല്ലെങ്കിൽ പോകാം. അമ്മേ, മുത്തശ്ശി വരയ്ക്കുന്ന വരയിൽ ഞാൻ നിൽക്കണം എന്നാണോ പറയുന്നത്? അത് ഞാൻ ശീലിച്ചിട്ടില്ല. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയാ എന്റെ അച്ഛനെന്നെ വളർത്തിയത്. ഒരിക്കൽ പോലും എന്റെ അച്ഛന് വഴിയെടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ വഴി പിഴച്ചിതുവരെ സഞ്ചരിച്ചിട്ടില്ല, ഇനി സഞ്ചരിക്കുകയില്ല. നിങ്ങളിപ്പോ സംസാരിക്കുന്നത് ഞാൻ വലിയ തെറ്റ് ചെയ്ത പോലെ. ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾക്കത് പറയാം, അല്ലാതെ എന്റെ സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായി കൈകടത്തുന്നത് എനിക്കിഷ്ടമല്ല. പ്രായമായവരോട് ഇത്ര ധിക്കാരത്തോടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി സംസാരിക്കുവോ? ഇതാണ് വളർത്തുദോഷം. അമ്മയില്ലാത്ത കുട്ടി അമ്മയുടെ കയ്യിൽ നിന്നില്ല, തോന്നിയ പോലെ ജീവിച്ചു. അതിന്റെ ഗുണമായി കാണിക്കുന്നത്. നിന്റെ അച്ഛനെ പറഞ്ഞാ മതി. അമ്മേ, എന്റെ അച്ഛൻ എന്നെ നല്ല രീതിയിൽ തന്നെയാ വളർത്തിയത്. അമ്മയുടെ വാത്സല്യം കൂടെ എന്റെ അച്ഛൻ എനിക്ക് വാരിക്കോരി തന്നു. എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തി മറ്റൊരാൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പ്രായം ചെന്നവരെ ബഹുമാനിക്കാൻ തന്നെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് മുത്തശ്ശിയോട് ഞാനിപ്പോ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? മൂക്കി വലിച്ചേറ്റുവോ? ഇതാണ് സ്വഭാവമെങ്കിലേ ഇനി അധികം നാൾ ഇവിടെ കാണില്ല. ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാൻ വന്നവളല്ല ഞാൻ. വലിയൊരു സ്വപ്നം പേറിയ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അതൊക്കെ നടത്തണം. നൃത്തകല കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിക്കും ഞാൻ. എനിക്കെന്നിൽ വിശ്വാസമുണ്ട്. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും നൃത്ത വിദ്യാലയത്തിൽ ഡാൻസ് ടീച്ചറായിട്ട് ഞാൻ ജോലി പ്രവേശിക്കും. അതുവരെ മാത്രമേ ഞാനിവിടെ കാണൂ. ഒരു 3 ദിവസം, അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. അതുവരെ മുത്തശ്ശിനെ സഹിച്ചാ മതി. ജോലി നിനക്ക് എടുത്തു വെച്ചിരിക്കല്ലേ, ഇങ്ങനെയാണ് പെരുമാറ്റെങ്കിലേ 3 ദിവസം തികയും തോന്നില്ല. നിന്നെ പിടിച്ചാൻ പുറത്താ. മോള് വിഷമിക്കാതെ, അമ്മ ഇങ്ങനെയാ, കുറച്ച് കഴിയുമ്പോഴേ ഒക്കെ മറക്കും. കണ്ടോ, തന്റെ തോളത്ത് കൈയിട്ട് നടക്കും. അമ്മയുടെ പ്രാർത്ഥനയൊന്ന് കഴിയട്ടെ. മോള് വോളിയം കുറച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്തു. അതെ, ജോലി കിട്ടിയാലും നിന്നെ ഞാൻ ഇവിടുന്ന് വിടാനൊന്നും പോകുന്നില്ല. ജോലി കിട്ടട്ടെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങും. നല്ല സ്ഥലത്തെ ചേട്ടൻ എന്നെ കൊണ്ടിട്ടത്. എന്ത് പറ്റി? എനിക്കൊന്ന് വാഷ്റൂമിൽ പോണം.